നമസ്കാരം. ഇന്ന് കാസയുടെയും മറ്റ് ക്രൈസ്തവ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു ധർണയും വിശദീകരണ യോഗമൊക്കെ നടക്കുകയുണ്ടായി. അപ്പോൾ ആ യോഗത്തിൽ ഉദ്ഘാടകനായിട്ട് പ്രസംഗിച്ചത് മുൻ MLA PC ജോർജാണ്. അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ മാമാ മാധ്യമങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ചില മാമാ മാധ്യമങ്ങളെ ഞങ്ങളുടെ വാർത്ത അവർ കൊടുക്കുന്നില്ല എങ്കിൽ അവരെയും ഞങ്ങൾ തിരഞ്ഞു പിടിച്ചു ബഹിഷ്കരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഭീഷണിയും കൂടെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ എണ്ണത്തിൽ കുറവായതുകൊണ്ട് ആർക്കും എന്തുമാകാമെന്നാണ്, ക്രൈസ്തവ സഭയുടെ എന്തുമാകാം എന്ന തോന്നലാണെങ്കിൽ ആ തോന്നൽ ഇവരെ പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. യാതൊരു കാരണവശാലും നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ സംഘടിക്കാതെ ചെയ്യില്ല. നമുക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം മാറ്റിവെക്കുന്നു. രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു കൂട്ടായോജിപ്പ് കേരളത്തിലെ ക്രൈസ്തവ സഭ ഒന്നടങ്കം ഏറ്റെടുത്തേ മതിയാകൂ. അതിന്റെ ആരംഭമാണ് ഈ സമരം എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു സംശയമില്ല. ഞാൻ ഉദാഹരണം ഒരു കാര്യം ചെയ്യാം. ഒരു 200 പെൺകുട്ടികളെ മിനിമം നഷ്ടപ്പെട്ടതിന്റെ പേരും വീട്ടുപേരും സഹിതം മുഖ്യമന്ത്രി കൊടുക്കണം എന്ന് എന്റെ ആഗ്രഹം എന്റെ കൈവശം ഇപ്പോഴും ഉണ്ട്. ഞാൻ അത് കൊടുക്കാത്ത എന്താന്ന് ചോദിച്ചാൽ അത് കുഴപ്പമായെങ്കിലോ? PC ജോർജ് പെണ്ണുങ്ങളുടെ പേര് കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ പേര് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ കേസുണ്ടാക്കാൻ പഠിക്കുകയില്ല. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഇത് പുറകോട്ടല്ല. ഈ സംഘടനയുടെ പേരിൽ ഈ സംയുക്ത സമര നേതൃത്വ നേതാക്കന്മാരുടെ പേരിൽ തന്നെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് ഒട്ടിച്ച കവറിൽ ഈ നഷ്ടപ്പെട്ട പെൺകുട്ടികളുടെ പേരും വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ അഡ്രസ്സും സഹിതം ഉടൻ തന്നെ കൊടുക്കുന്നതാണ് എന്ന വിവരം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യമുണ്ട്. ഇവിടെ മാധ്യമോത്സരം വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുക. ഞങ്ങളുടെ വാർത്ത കൊടുക്കാൻ വളരെ മടിയുള്ള മാധ്യമങ്ങളുണ്ട്. അങ്ങനെയുള്ള മാധ്യമങ്ങളെ ഞങ്ങൾ ഒരാഴ്ചക്കകം കമ്മിറ്റി കൂടി ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുക. ഞങ്ങൾക്ക് നിയമമനുസരിച്ചുള്ള അംഗീകാരം നൽകുന്ന ചാനലുകളും മാധ്യമങ്ങളെയും മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രചരണ കത്തുണ്ടാവും എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കും. ഇപ്പൊ എനിക്കറിയാം, ഇവിടെ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത ഞാൻ നോക്കി. നമ്മുടെ ഒരു ചാനൽ, നമ്മുടെ അനിൽ നമ്പിയാരുടെ ചാനൽ വളരെ മാന്യമായി ഈ സമൂഹത്തോട് നീതി ചെയ്തു എന്ന് മനസ്സിലായി. നമ്മുടെ ജനം TV ഉദാഹരണം പറഞ്ഞ, അതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മറ്റ് ഈ സംഘടനയുടെ എല്ലാവരും ചേർന്ന് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു സെന്റൻസ് പോലും ഒരു ചാനലോ ഒരു പത്രമോ കൊടുത്തില്ല. ശരിയല്ലേ കിരണ്? ഒരു വാർത്ത വരും. അങ്ങനെ ഉണ്ടായാൽ അങ്ങനെയുള്ള പത്രങ്ങളെല്ലാം ഞങ്ങൾ ബഹിഷ്കരിക്കും, ഞങ്ങളെ പിറകേക്കണം. മനസ്സിലായില്ലേ? അത് അടുത്ത ആഴ്ച ഞങ്ങൾ കമ്മിറ്റി കൂടുന്നുണ്ട്. എന്നാണ് ഇത് സമിതി തീരുമാനിക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ സമരം തീരുമാനമെടുത്ത് അതും പരസ്യപ്പെടുത്തും. ഇന്ന ചാനൽ കാണാവൂ എന്ന് നിങ്ങളത് പറയാൻ പോവുക, കുഴപ്പമില്ലല്ലോ. ഇന്ന പത്രമേ വായിക്കാവൂ എന്ന് പറയാൻ പോവുക. ഒരു പത്രത്തോടും പ്രത്യേക സ്നേഹമില്ല നമുക്ക്. മര്യാദയ്ക്ക് ഇരുന്നാൽ മര്യാദയ്ക്ക് അത്ര കണ്ടു. നമ്മുടെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകൾ ഇന്ന് ഏവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇപ്പോൾ ഇവരുടെ ഈ ധർണ തന്നെ കവർ ചെയ്യാൻ വന്നിരിക്കുന്ന അവിടെ വെച്ചിരിക്കുന്ന മൈക്കിളെ തന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അവിടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും ആ കൂട്ടത്തിൽ വന്നിട്ടില്ല. ചില മാധ്യമങ്ങളുടെ അസാന്നിധ്യം പ്രകടം തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാവാം PC ജോർജ് ഒരുപക്ഷെ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതാണെന്നാലും PC ജോർജ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഞങ്ങളോടുണ്ടെങ്കിൽ ഞങ്ങൾക്കുമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വാർത്ത നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ നിങ്ങളെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങും എന്ന് അദ്ദേഹം ഒരു സംശയത്തിനും ഇടം നൽകാത്ത വിധം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.